പ്രേക്ഷകർക്ക് സ്നേഹം താഴ്വരയിലേക്ക് സ്വാഗതം നമ്മളുടെ കുടുംബജീവിതങ്ങളിൽ യഥാർത്ഥത്തിൽ സ്നേഹത്തിന്റെ സന്തോഷം അനുഭവിക്കാൻ നമുക്ക് സാധിക്കണം അതിനുവേണ്ടി ഈ കാലഘട്ടത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്ക് സ്നേഹത്തോട് സമ്മാനിച്ച അപ്പസ്തോലിക് ആഹ്വാനമാണ് സ്നേഹത്തിന്റെ സന്തോഷം അനുദിന ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളിലും പ്രശ്നങ്ങളിലും എങ്ങനെ ഈ സ്നേഹത്തിൻ്റെ സന്തോഷം അനുഭവിക്കാം അതിനുതകുന്ന ചിന്തകളും ചർച്ചകളുമാണ് നാം ഇവിടെ ഒരുക്കുന്നത് ഇന്നത്തെ ചർച്ചയിൽ വന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ നമുക്ക് ആദ്യം പരിചയപ്പെടാം ആദ്യമായി തന്നെ ഇന്ന് നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന നമുക്ക് സുപരിചിതനായ ഫ്രാൻസിസ് സാറിനെ നമുക്കേറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ഫ്രാൻസിസ് സാർ തൃശ്ശൂർ സെന്റ് തോമാസ് കോളേജിന്റെ മുൻ വൈസ് പ്രിൻസിപ്പളും സുപ്രസിദ്ധ വചന പ്രഘോഷകനുമാണ് എഴുതിയ സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന ആഹ്വാനത്തിന് തൻ്റെ ഭാഷയിൽ വ്യാഖ്യാനം നൽകിയ ഫ്രാൻസിസ് സാറിനെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം അടുത്തായി നാം സ്വാഗതം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട വർഗീസ് കുത്തരച്ചനെയാണ് അച്ഛൻ ഇപ്പോൾ സെൻറ് തോമസ് കോളേജിൻ്റെ എക്സിക്യൂട്ടീവ് മാനേജറായി സേവനം ചെയ്യുന്നു കുടുംബ പ്രേക്ഷിത രംഗത്ത് വർഷങ്ങളുടെ സമ്പത്തുള്ള വർഗീസ് കുത്തരച്ചിനെ ഏറെ സ്നേഹത്തോടെ ഈ ചർച്ചയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം അടുത്തതായി നമുക്ക് ഡോക്ടർ ടോണിയെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം ഡോക്ടർ ടോണി പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ എല്ല് വിദഗ്ധനും തൃശൂർ അതിരൂപതയിലെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള സമർപ്പിത സമൂഹം ലോഫിൻ്റെ പ്രസിഡന്റുമാണ് ഡോക്ടർ ടോണിയെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സ്നേഹത്തിൻ്റെ ലൈംഗിക മാനം എന്ന ആ ഒരു ഭാഗമാണ് ഈ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുക പല എപ്പിസോഡുകളിലായി ലൈംഗികതയെക്കുറിച്ച് ലൈംഗികതയുടെ മറ്റ് വശങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് കുറെക്കൂടെ ലൈംഗികതയുടെ ദൈവിക പദ്ധതിയെ മനസ്സിൽ ഉറപ്പിക്കാനും അതിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ഈ ചർച്ചകളിൽ പ്രധാനമായും ശ്രദ്ധ ഊന്നുന്നു ഇവിടെ ധമ്പറൻ പറയുകയാണ് ദൈവം തന്നെയാണ് ലൈംഗികത സൃഷ്ടിച്ചത് പലപ്പോഴും ലൈംഗികതയെക്കുറിച്ച് പറയുമ്പോൾ അത് കുടുംബജീവിതങ്ങളിൽ ഒരു ഭാരമായി അല്ലെങ്കിൽ ലൈംഗികത ഒരു തിന്മയായോ അല്ലെങ്കിൽ സഹിക്കേണ്ടി വരുന്ന ഒരു നന്മയായിട്ടോ ഒക്കെ ചിത്രീകരിക്കപ്പെടുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തത ഇന്നും പല കുടുംബജീവിതം നയിക്കുന്നവർക്കും ഇല്ലാത്തതുപോലെ ചിലപ്പോഴൊക്കെ നമ്മൾക്ക് സംസാരത്തിൽ നിന്നൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്താണ് ഈ സ്നേഹത്തിൻ്റെ ഈ ലൈംഗികമാനം കുറെ കൂടെ അതിൻ്റെ വ്യക്തതയിൽ അവതരിപ്പിക്കാൻ നമുക്ക് എന്താണ് അവരോട് പറയാനായിട്ട് ഉള്ളത് ആദ്യമായി തന്നെ ചില വിഭാഗങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഏതൻ തോട്ടത്തിൽ വെച്ച് ആദവും ഹവയും ചെയ്ത പാപം ലൈംഗികതയാണെന്നാണ് ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു സാറേ ഈ ലൈംഗികതയല്ലേ ആദം ഹവയും ചെയ്ത പാപം അപ്പൊ ഞാൻ അവനോട് പറഞ്ഞ എടാ മോനെ അതിന് തൊട്ട് മുൻപ് എഴുതി വെച്ചിട്ടുണ്ട് ഏറ്റവും ആദ്യം തന്നെ നീ പെറ്റുപെരുക ഭൂമിയെ കീഴടക്കുക അപ്പോ ആ ഒരു ദൗത്യം മനുഷ്യനെ ഏൽപ്പിച്ചതായിട്ട് ബൈബിളിൽ നൽകിയിരിക്കുന്നു ദൈവം തന്നെയാണ് ആ ദൗത്യം നൽകണം ആ അപ്പൊ അതാണ് ഒരു കൺഫ്യൂഷൻ ജനങ്ങൾക്കുള്ളത് അപ്പൊ സഭ കൃത്യമായിട്ട് പറയുന്ന മുൻ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു ഈ ആദത്തിൻ്റെ ഹവയുടെ ആനന്ദം ദൈവത്തിൻ്റെ ആനന്ദമാണ് അതൊരു അപ്പൻ മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോഴുള്ള ആനന്ദമാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ദുർവ്യാഖ്യാനം പൗലോസ്ലിയെക്കുറിച്ചാണ് പൗലോസ്ലീഹ സ്ത്രീ വിരോധിയാണ് പൗലോസ്ലീഹ ലൈംഗിക വിരോധിയാണ് പൗലോസ്ലീയെ എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ് ഞാൻ ഏകനായിട്ട് ജീവിക്കാനാണ് ആഗ്രഹം നിങ്ങൾക്ക് പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വിവാഹം ചെയ്തു കൊള്ളുക അതിനെ ദുർവ്യാഖ്യാനിച്ചിട്ടാണ് പലരും പറയുന്നത് എന്തെന്ന് ഇത് ലൈംഗികത എന്ന് പറയുന്നത് ഒരു അനുവദിക്കപ്പെട്ടിട്ടുള്ള തിന്മ എന്ന നിലയിൽ പക്ഷേ അതേ അദ്ദേഹത്തിൽ ബൗലോസ്ലിയ പറയുന്നുണ്ട് ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു കൽപ്പനയായിട്ടല്ല ഇറ്റ് ഈസ് നോട്ട് എ ലോ എൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ നിന്നിട്ട് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു ഉപദേശം മാത്രം അപ്പോൾ അതിനെ ആ രീതിയിൽ എടുക്കാതെ അതിനെ കല്പനയായിട്ട് ഒരു യൂണിവേഴ്സൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചിലർ ദുർവ്യാഖ്യാനിച്ചിട്ടാണ് പൗലുഅസ്ലിയെ പറയുന്നത് അതുകൊണ്ടാണ് മാർപ്പാപ്പ സ്ട്രെസ് ചെയ്യണത് ഇത് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു തിന്മ അല്ല അല്ല തിരുസഭയുടെ ചരിത്രത്തിലും പിതാക്കന്മാരുടെ പ്രബോധനങ്ങളിലൊക്കെ ഈ ഒരു റീഇൻറ്റർപ്രിറ്റേഷൻ അല്ലെങ്കിൽ മിസ്ഇൻറ്റർപ്രിറ്റേഷൻ ചിലപ്പോൾ കടന്നിട്ടുണ്ട് എപ്പോഴും പിതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത് ലൈംഗികത അതൊരു ഗിഫ്റ്റാണ് അതൊരു പോസിറ്റീവ് എനർജിയാണ് അത് സ്നേഹിക്കാനുള്ള ഒരു കൃപയാണ് എന്നൊക്കെ തന്നെയാണ് പിതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രല്ല പൗലുസ്ലിം ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് ചില കാലം വരുമ്പോൾ ചിലർ വിവാഹത്തെ തന്നെ നിഷേധിക്കും അതിന്റെ അർത്ഥം എന്താണ് വിവാഹത്തിന്റെ ആ പവിത്രതേനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളും വിവിധ പലതരത്തിലുള്ള അഭിപ്രായങ്ങളും കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഒരു സമയത്ത് എൻക്രാറ്റൈറ്റ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് അവർ പറഞ്ഞത് സെക്സസ് ബേസിക്കലിവിൾ അത് പാപമാണ് എന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ലൈംഗികത കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് മാത്രം കരുതിയിരുന്ന ഒരു കൂട്ടരുണ്ട് ഈ കാലഘട്ടം നമ്മൾ ഇന്ന് കാണുന്നത് ലൈംഗികത ഒരു ഓൺലി ഫോർ പ്ലഷർ ലൈംഗികത സുഖം നൽകുന്നതിനുള്ള ഒരു കാര്യമാണ് എൻ്റെ ഭാര്യ ഒരു ഉപഭോഗ വസ്തുവാണ് ആ തരത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു ഇവിടെ പാപ്പ പറയുന്നുണ്ട് സഭയുടെ പ്രബോധനം മാനുഷിക ലൈംഗികതയുടെ മൂല്യ നിഷേധിക്കലാണെന്നോ ലൈംഗികത പ്രചരണത്തിന് അത്യാവശ്യമായതുകൊണ്ട് സഭ കഷ്ടിച്ചത് അനുവദിച്ചു അനുവദിച്ചു കൊടുക്കുന്നുള്ള വാദങ്ങളെ വിശുദ്ധ ജോൺ പോൾ പണെന്ന് മാപ്പാപ്പ തള്ളിക്കളഞ്ഞിട്ടുണ്ട് ലൈംഗിക ആഗ്രഹം പുച്ഛിക്കപ്പെടേണ്ട ഒന്നല്ല അതിൻ്റെ ആവശ്യകതയെ ചോദ്യം ചെയ്യാനുള്ളൊരു പരിശ്രമവും ഉണ്ടാകാൻ പാടില്ല പാപ്പ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ലോകം അതിനെ ഒരു ഉപഭോഗ വസ്തുവായിട്ട് മാത്രം കാണുകയും ഇന്നിപ്പോൾ നമുക്കറിയാം എന്തുമാത്രം ദുരുപയോഗിക്കപ്പെടുന്ന ഒരു സാഹചര്യം അത് ഏതൊക്കെ തലങ്ങളിലൂടെയാണ് ദുരുപയോഗിക്കപ്പെടുന്നത് എന്ന് നമ്മൾ അത്ഭുതത്തോടെ കാണുകയാണ് മാർക്കറ്റിൽ മാർക്കറ്റില് വിറ്റഴിക്കണത് അതേസമയം ദാമ്പത്യത്തിന്റെ സ്നേഹവും ഐക്യവും ഊട്ടിയുറപ്പിക്കാനും സൃഷ്ടി സൃഷ്ടികർമ്മത്തിൽ ദൈവത്തോടൊപ്പം പങ്കാളികളാകാനും നൽകപ്പെട്ട ഒരു ഉന്നതമായ വിളിയാണതെന്നുള്ളത് ആണ് പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം അതിൻ്റെ പ്രധാന പ്രശ്നം ഈ ലൈംഗികത എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആഗ്രഹമാണ് അതൊരു വികാരമാണ് അതൊരു പ്രചോദനമാണ് വിശപ്പ് പോലെ പക്ഷേ വിശപ്പിൽ നമ്മുടെ പാർട്ട്ണർ ജീവനില്ലാത്ത ഭക്ഷണ ഭക്ഷണവസ്തുവാണ് ലൈംഗികതയില് നമ്മുടെ പാർട്ട്ണർ എന്ന് പറഞ്ഞ ജീവനുള്ള തുല്യ തുല്യതയുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ ഭക്ഷണത്തെ ട്രീറ്റ് ചെയ്യുന്ന അതേപോലെ തന്നെ ആരെ പരിഗണിക്കാൻ പാടില്ല ലൈംഗികതയെ പക്ഷെ അതേസമയം ഫ്രോയിഡിയൻ ലൈംഗിക സങ്കല്പം ഉരുത്തിരിഞ്ഞ് വരാൻ ഫ്രോയിഡ് ഉപയോഗിച്ച ഉദാഹരണം ഭക്ഷണത്തിന്റെ വിശപ്പിന് തുല്യമായിട്ടാണ് ലൈംഗികതയുടെ വിശപ്പിനെ എന്ത് ചെയ്യണത് ബന്ധപ്പെടുത്തി അനാലിസിസ് തുടങ്ങിയത് അപ്പോൾ ആ ഒരു പ്രശ്നം കാരണം വിശപ്പടക്കാൻ ഭക്ഷണം കിട്ടാത്തതുപോലെ എൻ്റെ ജീവിത പങ്കാളി എനിക്ക് ലൈംഗികത നിഷേധിച്ചാൽ ഞാൻ ഏത് അതായത് ചിലപ്പോൾ രോഗം കൊണ്ടാകാം ചിലപ്പോൾ അവളുടെ മാനസികാവസ്ഥ കൊണ്ടാകാം അങ്ങനെയുള്ള അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾക്ക് ഡയബറ്റിക്സ് രോഗം വന്നാൽ ആ പുരുഷന്റെ ലൈംഗിക ശേഷി എന്ത് ചെയ്തു പോവും നഷ്ടപ്പെട്ടു പോവും അപ്പൊ മുപ്പത്തേഴ് വയസ്സുള്ള ഒരു മനുഷ്യനെനിക്കറിയാം കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷമായിട്ടുള്ളു അദ്ദേഹത്തിന് ലൈംഗിക ശേഷി എന്ത് ചെയ്തു നഷ്ടപ്പെട്ടു അപ്പോൾ ഭാര്യയ്ക്ക് ലൈംഗികത കൊടുക്കാനായിട്ട് അയാൾക്ക് എന്തല്ല കഴിയില്ല ഇതേപോലെ മാനസികമായ അസ്വസ്ഥതയുള്ള സ്ത്രീകൾക്ക് ലൈംഗികത നൽകാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വരും ഇപ്പൊ ഒരു പ്രസവം കഴിഞ്ഞാൽ മനോരോഗത്തിൽ വരുന്ന സ്ത്രീകളുണ്ട് ആ പ്രസവം അതിൻ്റെ കാരണമായിട്ട് ബർത്ത് ട്രൗമേല് വന്ന് പെട്ടെന്ന് പ്രശ്നമായിട്ട് അപ്പൊ അങ്ങനത്തെ കുട്ടി പെണ്ണുങ്ങൾക്ക് ലൈംഗികത അവർഷനാകുമ്പോൾ ഒരു ഉപഭോഗ സംസ്കാരത്തിൽ പെട്ട ഒരു ഭർത്താവിനെ സംബന്ധിച്ച് ആ ഭാര്യയെ സ്വീകരിക്കുക അസാധ്യമാണ് എനിക്ക് ഉപയോഗമില്ലാത്ത വസ്തു കൊണ്ട് അതിനെ കളയാം ഇതാണ് ലൈംഗികതയെ കുറിച്ച് തന്നെ ഭാര്യ ഭർത്താക്കന്മാര് വളരെ കരുതലോടുകൂടെ പഠിക്കുകയും പങ്കുവെക്കുകയും ഇവിടെ പപ്പ പറയുന്നുണ്ട് ഓരോരുത്തരും അവളുടെ അവന്റെ അല്ലെങ്കിൽ അവളുടെ ശരീരത്തിന് അർത്ഥം പഠിക്കണം ലൈംഗികത തൃപ്തിപ്പെടലിനും ഉല്ലാസത്തിനും വേണ്ടിയുള്ളതല്ല ഒരു വ്യക്തിയുടെ വിശുദ്ധവും അലങ്ക്യവുമായ മഹത്തിൽ വ്യക്തിയെ ഗൗരവപൂർവ്വം പരിഗണിക്കുന്ന വ്യക്തിര ഭാഷയാണത് എന്നാ പറയുന്നത് അപ്പൊ പരസ്പരം ആദരിക്കാനും തന്നെ ആ വ്യക്തിയുടെ സാഹചര്യങ്ങളും മാനസികാവസ്ഥയും ശാരീരിക അവസ്ഥയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ലൈംഗിക ജീവിതത്തിലേക്ക് ക്രമപ്പെടുത്തി കൊണ്ടുവരാനുള്ളത് അപ്പൊ അവിടെ ഈ ലൈംഗികതയുടെ രണ്ട് ലക്ഷ്യങ്ങളും അവിടെ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ആ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള പ്രകടിപ്പിക്ക സ്നേഹം പ്രകടിപ്പിച്ച് വ്യക്തി ഒരു ദാനമായി തീരുന്നൊരു സ്നേഹം ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും പരസ്പരം ദാനമായി തീരുന്ന ഒരു സ്നേഹത്തിന്റെ ഒരു ഒന്നായി തീരലും അതോടൊപ്പം തന്നെ പ്രജനത്തിൻ്റെയും ഫലപൂർണതയുടെയും ഉറവിടം എന്നുള്ള ഒരു തരത്തിലാണ് നമ്മൾ ഈ കതോലിക സഭ ലക്ഷ്യത്തെ ലങ്കിതയുടെ ലക്ഷ്യാപ്പ പറഞ്ഞ വാചകത്തിന്റെ വരികൾക്കിടയിലൂടെ വായിച്ചാൽ ഇത് വെറും തൃപ്തിപ്പെടുത്തലിനുള്ള അവസരമായിട്ട് കാണരുതെന്ന് അങ്ങനെ കണ്ടാൽ പരാജയമാണ് കാരണം ഇപ്പോൾ ലൈംഗിക ഈ ലൈംഗികതയല്ല ഭക്ഷണമായാലും വസ്ത്രമായാലും വീടായാലും നൂറ് ശതമാനം ലൈംഗികതയിൽ ഞാൻ സംതൃപ്തനായി എന്ന് പറയുന്ന ഒരു പുരുഷനും സ്ത്രീയും ഇല്ല ഈ അസംതൃപ്തി ഉള്ള മനുഷ്യൻ പലപ്പോഴും ഭാര്യയെ വിട്ട് പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്തേക്ക് പോവും വേറെ ഇത്തരം കാര്യങ്ങൾ അന്വേഷിച്ച് അപ്പോൾ വചനത്തിൽ പറയുകയാണ് നീ നിന്റെ കിണറ്റിൽ നിന്ന് മാത്രം വെള്ളം കുടിക്കുക നീ അന്യന്റെ ഭാര്യയുടെ അടുത്തേക്ക് പോകരുത് നീ ദുശ്ചരിതയുടെ പുറകെ പോകരുത് അങ്ങനെ പോയാൽ അതിന് സമാനം എന്താണ് നെരിപ്പോട് ഉടുപ്പിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കണ പോലെയാണ് അത് നിന്നെ തന്നെ കത്തിക്കും അവസാനം നീ എല്ലും തോലുമായി മാറും എന്റെ ജീവിത സാഹചര്യത്തിൽ ചുറ്റുപാടില് വേശ്യാവൃത്തിക്ക് പോയിട്ടുള്ള എല്ലാ മനുഷ്യരും തകർന്ന് തരിപ്പണമായിട്ട് അവസാനിച്ചിട്ടുള്ളവരെ അപ്പോൾ ഇത് ഈ അസംതൃപ്തിയുടെ എലിമെന്റ് ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം ആദ്യം അല്ലാതെ ഇത് വേറെ ആളെടുത്ത് പോയാൽ ഈ അസംതൃപ്തി പത്തു എന്നുള്ളത് ഇരുപതാകും മൂന്നാമതടുത്ത് പോയാൽ അസംതൃപ്തി ഇരുപത് എന്നുള്ളത് മുപ്പതാകും നാലാമത്തെ ഇത് കൂടി കൂടി വരും എല്ലാ ലൈംഗിക ജീവിതത്തിൽ അതിന്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് ഒരു യുണീക്നെസ് ഉണ്ട് ഒരാൾക്ക് ഒരാളുടെ പോലെ പറയാൻ പറ്റില്ല പിന്നെ നേരത്തെ മാഷ് പറഞ്ഞ പോലെ നൂറ് ശതമാനം സംതൃപ്തിയുള്ള ഒരു ഭാര്യ ഭർത്താവും ലൈംഗികതയുടെ കാര്യത്തിൽ സാധ്യതയില്ല സൂചിപ്പിക്കുന്നുണ്ട് അത് കേവലം സുഖാനുഭവത്തിന്റെ തലത്തിൽ മാത്രം എടുത്താല് എഫ് എസ് എസ് ആർക്ക ലേഖനത്തിൽ പറയുന്നുണ്ട് വിധേയത്വത്തെ കുറിച്ച് പറയുന്നുണ്ട് ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം പക്ഷെ ഇതിനെ തെറ്റായി വ്യാഖ്യാനം ചെയ്യുന്നവർ ഉണ്ടെന്ന് പലപ്പോഴും തോന്നുകയാണ് ഞാൻ എൻ്റെ അവ എൻ്റെ ആഗ്രഹങ്ങൾക്കൊക്കെ എൻ്റെ ഭാര്യ വിധേയപ്പെട്ടു തരണം എന്നുള്ള തരത്തിൽ ഈ വ്യാഖ്യാനിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ശരിക്കും എനിക്കോണ്ട് അതൊരു അല്പം പുരുഷാധിപത്യത്തിന്റെ ഒരു ചിന്തയിൽ കടന്നു വരികയാണ് പക്ഷെ പൗലോസ്ലിഹ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല അതാണ് പൗലോസ്ലിഹ പറയുന്നത് പരസ്പരം ആദരിക്കുന്നതിൻ്റെയും മഹത്വം കൊടുക്കുന്നതിൻ്റെയും മനസ്സിലാക്കുന്നതിൻ്റെയും ഭാഗമായിട്ട് ഭാര്യേനെ ഭർത്താവ് മനസ്സിലാക്കുന്നതിന്റെ ഭാഗമാണ് വിധേയരായിരിക്കുക അതുപോലെ തന്നെ ഭർത്താവിനെ ഭാര്യ മനസ്സിലാക്കുക ഈ പരസ്പരം മനസ്സിലാക്കുമ്പോൾ തന്നെയാണ് ലൈംഗിക തലങ്ങളിൽ പോലും യഥാർത്ഥത്തിലുള്ളൊരു സംതൃപ്തിയിലേക്ക് ഇവർക്ക് വളരാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ വാസ്തവത്തിൽ ഒരു അടിമയെ പോലെയാണല്ലോ ഭർത്താവിന് ഇന്നത്തെ പല കുടുംബങ്ങളിലും ഈ ഒരു കീഴടക്കപ്പെടലിൻ്റെ ആധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഉപയോഗിച്ച് ഉപേക്ഷിക്കലിൻ്റെയൊക്കെ ഒരു ഉപഭോഗ വസ്തു സ്ഥലം തരത്തിലേക്ക് കുടുംബ ബന്ധങ്ങൾ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് മറുപടി ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഇന്ന് അക്രമവും ദുരുപയോഗവും നടക്കുന്നൊരു മേഖലയാണ് ലൈംഗികതയുടെ ഈ മേഖല അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരും വളരെ ജാഗ്രതയോടും പവിത്രതയോടും കൂടെ തന്നെയാണ് ലൈംഗികതയെ കാണേണ്ടതും അതിനെ സമീപിക്കേണ്ടതും ഒക്കെ വെറും ഒരു ഉപഭോഗ വസ്തുവായിട്ട് മാത്രം വിവാഹ ദിവസം വായിച്ചു കേൾക്കുന്ന ലേഖന ഭാഗം ഈ എഫ് എസ് വേർക്ക് എഴുതിയ ലേഖന അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം മുതലാണ് ഇരുപത്തിരണ്ടാം വാക്യം പറയുന്നത് ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ പലപ്പോഴും അതിനെ തെറ്റിദ്ധരിക്കുന്നത് പൗലശ്രിയ ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് അടിമകളായി നൽകിയിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ ഒന്ന് രണ്ട് ക്ലാസ്സുകളുടെ എക്സ്പീരിയൻസ് ചെയ്യാനിങ്ങനെ ഓർക്കാണ് ഞാൻ ഒരിക്കലും ഒരു കോളേജിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഞാനിങ്ങനെ ഈ പരസ്പരമുള്ള ഭാര്യമാരുടെ ശരീരത്തിന്മേൽ ഭർത്താക്കന്മാർക്കും ഭർത്താക്കന്മാരുടെ ശരീരത്തിന്മേൽ ഭാര്യമാർക്കും അവകാശം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഭാര്യ സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പെട്ടെന്ന് ചോദിച്ചുപോയി ഉടനെ ഒരു പയ്യൻ ചാടി എണീറ്റിട്ട് പറഞ്ഞു ഞാൻ അവളെ റേപ്പ് ചെയ്യും അവൻ്റെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ എൻ്റെ അവകാശമാണെങ്കിൽ എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ അത് ബലമായി പിടിച്ചെടുക്കുമെന്ന് മാരിറ്റൽ റേപ്പ് എന്ന് പറയുന്ന ആ വാക്ക് ഉപയോഗിക്കാൻ അവൻ പെട്ടെന്ന് അവൻ അവൻ അങ്ങനെ ഒരു വ്യാഖ്യാനത്തിലേക്ക് വന്നു അതേപോലെ തന്നെ ഈ അടുത്ത ഒരു ക്ലാസ്സിൽ ഞാൻ വെറുതെങ്ങനെ ചോദിച്ചു മാരിറ്റൽ റേപ്പ് ഉണ്ടോ വിവാഹത്തില് ദാമ്പത്യത്തില് ഇങ്ങനെ ഒരു റേപ്പ് നടക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പെട്ടെന്ന് ചാടിയാണ് ചാടിയാണേറ്റ് പറഞ്ഞു തൊണ്ണൂറ് ശതമാനം അങ്ങനെയാണ് ഡോക്ടറെ നടക്കുന്നത് എന്ന് വച്ചാൽ ആ പരസ്പര വിധേയത്വത്തെക്കുറിച്ചുള്ള ആ ഒരു കൺസെപ്റ്റ് ഇല്ലാതെ പരസ്പര വിധേയ പൗലസിയെ പോലും അഞ്ചാം അധ്യായം ഇരുപത്തൊന്നാം വാക്യത്തിൽ പറയുന്നത് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി നിങ്ങൾ പരസ്പരം എന്ന് പറഞ്ഞിട്ടാണ് ഭാര്യമാരെ എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ആ വിധേയത്വത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പക്ഷെ ആ ആ ഒരു കാഴ്ചപ്പാടില്ലാതെ പലപ്പോഴും പുരുഷന്മാരത് ഭാര്യയുടെ ശരീരത്തിന്മേൽ എനിക്കുള്ള ആ അവകാശമായിട്ട് അധികാരമായിട്ട് എടുക്കുന്നതാണ് ഈ ഒരു തിന്മയിലേക്ക് പോകാൻ സാധ്യത ഈ അവകാശവാദം പല പുരുഷന്മാരുടെ ഉള്ളിൽ ഉള്ളതാണ് അത് പല കുടുംബ ഉണ്ടാക്കുന്നുണ്ട് ഇതിനെ ശരിക്ക് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ ഉള്ളിൽ ഇപ്പോൾ മൃഗങ്ങളെ പരിശോധിക്കുക മൃഗങ്ങളെ പരിശോധിച്ചാൽ എല്ലാ ആനിമൽസിലും ഫോഴ്സ്ഫുൾ സെക്സാണ് എല്ലാ ആനിമലിലും ഞാൻ ഒരിക്കൽ ഹിന്ദു പേപ്പറിൽ വായിച്ച ഒരു ആർട്ടിക്കിൾ ലോവർ ലെവലിലുള്ള ആനിമൽസിൽ ഇൻസെക്സൊക്കെ അതിൽ പലതിലും സെക്സ് കഴിയുമ്പോൾ പലപ്പോഴും എണയുടെ അവയവങ്ങൾ വേർപ്പെട്ടു പോകുന്ന നൂറുകണക്കിന് ഇൻസെക്സ് ഉണ്ട് അതിനെക്കുറിച്ച് ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു അപ്പം മനുഷ്യന് അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ ഒരു ആനിമലാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുതെന്ന് ദൈവം കൂടുതലും മഹത്വം നൽകിയിട്ടുണ്ട് അപ്പം മനുഷ്യൻ്റെ ഉള്ളിൽ ഈ മൃഗത്തിൽ കാണുന്ന ഈ കീഴടക്കൽ വാസന ഒളിഞ്ഞു കിടപ്പുണ്ട് അപ്പൊ മനുഷ്യൻ എന്തു ചെയ്യണു ഈ കീഴടക്കൽ വാസനയെ ന്യായീകരിക്കാൻ എവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ പൗലോ സുലീഹാനെ എല്ലാം കുറ്റം പറയണ്ടേ പൗലോ സുലിഹ പറയാണ് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താക്കന്മാരെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കും ആ അപ്പോ ഒരു സ്ഥലത്ത് ക്രിസ്തു സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ പറയുന്നു മറുഭാഗത്ത് വിധേയരാകാൻ പറയുന്നു ഇനി കൂടാതെ പൗലുസ്ലേ പറയുന്നുണ്ട് ഭാര്യയുടെ ശരീരത്തിന്റെ അവകാശം ഭർത്താവാണ് ഒപ്പം തന്നെ പൗലുസ്ലേ പറയുന്നുണ്ട് ഭർത്താവിന്റെ ശരീരത്തിന്റെ അവകാശി ഭാര്യയാണ് ഒരിക്കൽ ലണ്ടനിലെ ഒരു കേസ് ഒരു പത്ത് മുന്നൂറ് വർഷം മുൻപുള്ള കേസാണ് ഭാര്യ ലൈംഗികതക്ക് അനുവദിക്കാതായപ്പോ ഭർത്താവ് കോടതിയിൽ പോയി എന്നിട്ട് കോടതിയിൽ വാദിക്കാൻ കൊടുത്തത് ലീഹയുടെ ഈ വാചകമാണ് ഭാര്യയുടെ ശരീരത്തിന് മേലുള്ള അവകാശം എന്റേതാണെന്ന് എന്നിട്ട് ആ കോടതി അത് അനുവദിച്ചു കൊടുത്തു പക്ഷെ ആ കോടതി കാണാതെ പോയൊരു കാര്യമുണ്ട് ഭർത്താവിന്റെ ശരീരത്തിന്റെ അവകാശം ഭാര്യയാണ് അപ്പം ഭാര്യക്ക് ഭർത്താവിനോട് പറയാനുള്ള ഇത് ഇതാണ് താങ്കളുടെ ശരീരം എന്റെയാണ് അപ്പൊ താങ്കൾ അത് താങ്കളുടെ സുഖത്തിന് എന്ത് ചെയ്യാൻ പാടില്ലേ ഇത് ഉപയോഗിക്കാൻ പാടില്ലേ എനിക്ക് വേണ്ടിട്ട് ഉപയോഗിക്കണം എന്റെ ശരീരം ഞാൻ താങ്കൾക്ക് വേണ്ടി ഭാര്യയുടെ ഫീലിങ്സും കൂടി ഉപയോഗിക്കുകയാണ് അപ്പൊ ഇവിടെ വേറൊരു തെറ്റിദ്ധാരണയിലേക്ക് കടന്നുപോണ് ഈ ചർച്ച നടത്തുമ്പോ ചിലര് എന്ത് വരും അവരുടെ മാനസിക വൈകല്യം കൊണ്ടോ അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങൾ കൊണ്ടോ ചിലപ്പോൾ ഈ ലൈംഗികതേനെ തന്നെ പൂർണ്ണമായി എന്ത് ചെയ്യും നിഷേധിക്കുന്ന അവസ്ഥയുണ്ട് അത് ഭർത്താക്കന്മാർക്ക് അത് ചിലപ്പോൾ അല്ലെങ്കിൽ ഭാര്യമാർക്ക് സ്വീകരിക്കാൻ പറ്റില്ല ഇവിടെ നമ്മൾ അതിനാവശ്യമായ ചികിത്സ തേടുക ഒരു കാര്യം തിരിച്ചറിയാൻ മാർപ്പാപ്പ പറയുന്നുണ്ട് എന്താണ് മനുഷ്യൻ ശരീരം മാത്രമല്ല മനുഷ്യൻ ആത്മാവ് മാത്രമല്ല ചില ആൾക്കാർ എന്ത് ചെയ്യണു ശരീരം മാത്രമേ ഉള്ളു മനുഷ്യന് എന്ന് പറഞ്ഞ് മൃഗങ്ങളെ പോലെ ജീവിക്കുന്നു ശക്തി ഉപയോഗിച്ച് ഞാൻ ഈ ലക്ഷ്യം നേടിയെടുക്കുന്ന പോലെ ഉപയോഗിക്കുന്നു വേറെ ചിലര് ഞാൻ ആത്മാവ് മാത്രമാണെന്ന് പറഞ്ഞ് ഇതിന് മുഴുവൻ മാറി നിൽക്കുന്നു ഇത് കുടുംബ ജീവിതത്തിൽ രണ്ടും സ്വീകാര്യമല്ല എന്ന് തിരിച്ചറിയും അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ലൈംഗികതയുടെ ഒരുപാട് വൈകൃതങ്ങളിലേക്ക് ആളുകൾ പോകുന്നത് നേരത്തെ പറഞ്ഞ ഒരു വിഷയം തേടിയുള്ള യാത്രയിൽ പലപ്പോഴും അവർ ചെന്നെത്തുക ശരീരത്തിൻ്റെ സുഖം മാത്രം ശ്രദ്ധിച്ച് നീങ്ങുമ്പോഴവർ ചെന്നെത്തുക പലപ്പോഴും ഈ ഇത്തരം വൈകൃതങ്ങളിലാണ് ബ്ലൂ ഫിലിം കണ്ടുകൊണ്ടുള്ള ലൈംഗിക ബന്ധം പ്രത്യേകിച്ച് കൂട്ടുകാരുടെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് അതിലുണ്ട് ഇന്നത്തെ മീഡിയയുടെ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട് അവർ പറയുന്നത് ശരീരം മാത്രമേ ഉള്ളൂ ശരീരം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ശരീരത്തിൻ്റെ സുഖമാണ് പരമ ലക്ഷ്യം അതുകൊണ്ട് ശരീരത്തിൻ്റെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശരീരത്തിന് പൂർണ്ണ സംതൃപ്തി നൽകാൻ കഴിയാത്തപ്പോൾ എന്തിനാണ് ആ പൂർണ്ണ സംതൃപ്തി ലഭിക്കുക എന്ന അന്വേഷണത്തിലാണ് അവർ അപ്പോൾ അവർ മാറി മാറി ഓരോരോ വൈകൃതങ്ങൾ പരീക്ഷിക്കും ചിലപ്പോൾ പറയുക പറയുക ബ്ലൂ ഫിലിംസ് കണ്ട് അതിലെ വ്യക്തിയുമായിട്ട് ഏർപ്പെടുന്നതായി മനസ്സിൽ കണ്ടുകൊണ്ട് ഏർപ്പെടും ഇനി വേറെ ചിലരാണെങ്കിലോ അത് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സിലേക്ക് പോവും അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന് വെച്ചു മാറുന്ന അവസ്ഥയിലേക്ക് പോകും അങ്ങനെയുള്ള വൈകൃതങ്ങളൊക്കെ ലോകത്തിൽ നടക്കുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞാലും അവരിലെ ഈ ദാഹം തീരാതെ നിൽക്കുന്നു അവര സംതൃപ്തരായി തുടരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് നേരത്തെ ഫ്രണ്ട്സ് മാഷ് പറഞ്ഞ അങ്ങനെ അന്വേഷിച്ച് പോകുന്നവര് പലപ്പോഴും അവര് തകർന്നു പോകും ടുത്ത് നിർത്താനും കൊടുക്കേണ്ട അടുത്ത് കൊടുക്കാനും സാധിക്കുന്ന ഒരു വൈകാരിക പക്വത അത് ലൈംഗിക പക്വത അത് ഭാര്യയും ഭർത്താവും കടന്നു വരണായില്ല ഞാൻ ഇന്ത്യൻ പുരാണങ്ങളിൽ ഒരു കഥയുണ്ട് യയാദി എന്ന് പറയുന്ന ഒരു രാജാവിന്റെ കഥയാണ് ആ രാജാവ് എന്ത് ചെയ്യുന്നു ഭാര്യ പ്രസവിക്കാൻ പോകുന്ന സമയത്ത് സംതൃപ്തിക്ക് വേണ്ടി വേലക്കാരിയുടെ അടുത്തേക്ക് പോവും അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഇവിടെ സംതൃപ്തിയില്ല അവിടെ സംതൃപ്തിയില്ല അപ്പൊ അദ്ദേഹം നടന്ന് രാജാവല്ലേ പെണ്ണുങ്ങളുടെ പിന്നാലെ പോയി 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 വൃദ്ധനായി എന്നിട്ട് സംതൃപ്തി ഇല്ലാണ്ട് മകനോട് പറഞ്ഞു മകനെ നിന്റെ യൗവനം എനിക്ക് താ അത് കഴിഞ്ഞ് വീണ്ടും വിവാഹിതനായി കല്യാണം കഴിച്ച് വീണ്ടും പെണ്ണുങ്ങളുടെ പിന്നാലെ പോയി അവസാനം അദ്ദേഹം മകനോട് പറയും മകനെ രണ്ട് ജന്മം എടുത്തിട്ട് പോലും എനിക്ക് എന്തില്ലേ എനിക്ക് ആകെ നിന്നെ പഠിപ്പിക്കാനുള്ള ഒരു പാഠം ഇതുള്ളൂ നെയ്യ് തീയിൽ ഒഴിക്കണ പോലെയാണ് സെക്സിന് നെയ്യ് സുഖാന്വേഷിച്ച് നടന്നാൽ അതുകൊണ്ട് എനിക്കൊരു കാര്യം ചെയ്യുക എനിക്ക് വാർദ്ധക്യം തിരികെ തന്നോ എൻ്റെ ആരോഗ്യം നിക്ഷയിച്ചു പൊക്കോട്ടെ കാരണം ഒരു ജീവിതത്തിൽ നിന്നൊരു പാഠം ഞാൻ പഠിച്ചു എന്താണ് ഒരിക്കലും കാമത്തിന് എന്തില് പൂർത്തീകരണമില്ല ഇത് തിരിച്ചറിയാതെയാണ് മനുഷ്യന്മാർ മാധ്യമങ്ങളിൽ കാണുന്ന വഴിതെറ്റിക്കുന്ന ചില പരസ്യങ്ങളുടെ പിന്നാലെയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പറയുമ്പോഴും നമ്മൾ ഒരു കാര്യം ഓർക്കണം ഈ വൈകൃതങ്ങളെ നമ്മൾ തള്ളിക്കളയുമ്പോഴും ലൈംഗികതയുടെ യഥാർത്ഥ മാനത്തെ നമ്മൾ മറന്നുപോകരുത് അത് 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 നമ്മൾ കൃത്യമായിട്ട് നമ്മൾക്കൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം ഭാര്യ ഭാര്യാഭർത്തിൽ ലൈംഗിക ബന്ധം എന്ന് പറയുന്ന വിശുദ്ധവും ലൈംഗിക ദാമ്പത്യ സ്നേഹത്തെ പടുത്തുയർത്തുന്നതുമായ ഒരു പ്രവൃത്തിയാണെന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത് അപ്പോൾ ഈ ലൈംഗിക വൈകൃതങ്ങളെ തള്ളി പറയുമ്പോഴും ലൈംഗികതയെ പാപമായി കാണാനോ അല്ലെങ്കിൽ തിന്മയായി കാണാനോ അതിനെ തള്ളിക്കളയാനോ ഉള്ള ഒരു പ്രവണത ഭാര്യ ഭാര്യഭർത്തക്കന്മാർക്കിടയിലുണ്ടാകരുത് ചിലപ്പോഴൊക്കെ ചില കൗൺസിലിംഗ് ഇതിലൊക്കെ ഇടപെടുമ്പോൾ ചില പാർട്ട്നേഴ്സെങ്കിലും വന്നിട്ട് പറയും ഈ മനുഷ്യനെന്നെ എപ്പോഴും പാപത്തിന് പ്രേരിപ്പിക്കുകയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പറഞ്ഞൊരു കൺസെപ്റ്റാണ് പക്ഷെ അത് അങ്ങനെ എന്താണ് പാപാകുക എന്താണ് പാപമല്ലാത്തെന്നുള്ളൊരു കൃത്യമായ കാഴ്ചപ്പാട് ഈ ദമ്പതികൾക്ക് കിട്ടാനായിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് എന്തോ സ്നേഹത്തിൻ്റെ ഈ ലൈംഗിക മാനത്തെക്കുറിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പ്രധാനമായും ചർച്ച ചെയ്തത് ഇന്ന് ദുരുപയോഗിക്കപ്പെടുകയും ഏറെ അക്രമത്തിന് വിധേയമാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വിഷയമാണ് ലൈംഗികത ഇവിടെ ഒരു പരസ്പരമുള്ള ഒരു മഹത്വം ദർശിക്കാൻ ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയും രണ്ടുപേർക്കും ദൈവം നൽകിയിരിക്കുന്ന സ്നേഹത്തിൽ ഒന്നായിത്തീരാനുള്ള കഴിവാണ് ലൈംഗികതയെന്ന് കൂടുതലായി പഠിക്കുവാനും അതിൽ വളരുവാനും അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന സ്നേഹത്തിൻ്റെ സന്തോഷം നമ്മുടെ കുടുംബങ്ങളിൽ ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പരസ്പരം ദാമ്പത്യ സ്നേഹത്തിൽ അനുദിനം വളരാൻ ഈ ചർച്ചകൾ നമ്മെ സഹായിക്കട്ടെ എന്നും കൂടെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് ദൈവമേ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ